രാജ്യത്ത് അണ്ഡശീതീകരണത്തിനുള്ള മാർഗം അഥവാ എഗ് ഫ്രീസിംഗ് സൗകര്യം തേടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 25% വർധനയുണ്ടായതായി ഇന്ത്യൻ സൊസൈറ്റി ഫോർ അസിസ്റ്റഡ് റീപ്രൊഡക്ഷന്റെ കണക്കുകൾ പറയുന്നു. കേരളത്തിൽ 5 ഇരട്ടിയിലേറെയാണ് വർധന. പ്രസവവും ശിശുപരിപാലനവും കാരണം പഠനത്തിലും ജോലിയിലും മുഴുകാനാകുന്നില്ലെന്ന വെല്ലുവിളിയും രോഗം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണ് പ്രസവം പിന്നീട് മതി എന്ന തീരുമാനത്തിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നത്. ബംഗളൂരു, മുംബൈ, ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിലാണ് എഗ് ഫ്രീസിംഗിനായി ആവശ്യക്കാരേറെ. വന്ധ്യത ഉണ്ടാകുമോ എന്നുള്ള ഭയം, പ്രൊഫഷണലായ കാരണങ്ങൾ, പഠനം, വിവാഹം വൈകുന്നത്, അർബുദം പോലെയുള്ള രോഗങ്ങളുടെ ചികിത്സ തുടങ്ങിയവയാണ് അണ്ഡശീതീകരണത്തിനായി സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്. 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് എഗ് ഫ്രീസിംഗിന് പറ്റിയ പ്രായമായി കരുതപ്പെടുന്നത്. 1 മാസത്തോളം നീളുന്ന ഒരു പ്രക്രിയയാണിത്. ആദ്യമായിട്ട് സിന്തറ്റിക് ഹോർമോണുകൾ കുത്തിവെച്ച് അണ്ഡാശയത്തെ ഉത്തേജിപ്പിച്ച് അണ്ഡം ഉൽപ്പാദിപ്പിക്കും. അൾട്രാസൗണ്ട് സ്കാനിങ്, രക്തപരിശോധന എന്നിവയിലൂടെ ഈ ഫോളിക്കിളിൻ്റെ വളർച്ച പരിശോധിക്കും. അതിനുശേഷം അണ്ഡം പൂർണ്ണ വളർച്ചയിൽ എത്തിക്കാനായി ട്രിഗർ ഷോട്ട് ഇഞ്ചക്ഷൻ നൽകും. ഒരു ട്രിഗർ ഷോട്ടിൽ സാധാരണയായി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോണുകളാണ് അടങ്ങിയിട്ടുണ്ടാവുക. അണ്ഡം പൂർണ്ണ വളർച്ചയിലെത്തി അണ്ഡത്തെ പുറത്തെത്തിക്കാൻ ഓവറിയെ പ്രേരിപ്പിക്കുന്നത് ഇതുവഴിയാണ്. പിന്നീട് ശസ്ത്രക്രിയയിലൂടെ അണ്ഡം പുറത്തെടുക്കും. ശേഖരിച്ച അണ്ഡം 0 ഡിഗ്രിയിൽ താഴെ ശീതീകരിച്ച് ദ്രവ നൈട്രജൻ ടാങ്കുകളിലാണ് സൂക്ഷിക്കുക. എത്ര കാലം വേണമെങ്കിലും അണ്ഡം വളരാതെയും മാറ്റങ്ങളൊന്നും സംഭവിക്കാതെയും സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യാനുസരണം ബീജവുമായി സംയോജിപ്പിച്ച് തിരികെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് ഗർഭം ധരിക്കാം. ഈ അണ്ഡം ഉപയോഗിച്ച് വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകുന്നവരുമുണ്ട്. ആദ്യ ചെലവ് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വരും. അണ്ഡം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ ഇത്രയും ചെലവ് വരുന്നത്. തുടർന്ന് പ്രതിവർഷ ഫീസായി 30,000 രൂപ വരെ നൽകണം. കേരളത്തിലെ ആകെ 80 പ്രത്യുൽപാദന ചികിത്സാ കേന്ദ്രങ്ങളിൽ 50 എണ്ണത്തിലും ഈ സൗകര്യമുണ്ട്. പ്രത്യേകം ബാർകോഡ് നൽകി സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അണ്ഡം മാറിപ്പോകുമോ എന്നുള്ള ആശങ്ക വേണ്ട. ഭാവിയിൽ ഈ അണ്ഡദാതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിയായി നിയോഗിക്കുന്ന വ്യക്തിക്കായിരിക്കും ഈ അണ്ഡത്തിൻ്റെ അവകാശമെന്നും അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി നിയമത്തിൽ പറയുന്നു.